ഇനി തങ്ങളുടെ ഒരല്പ നസീഹത്തും തങ്ങളുടെ ദുആയുമാണ് ഈ മറ്റേ അബ്ദുൽ നിങ്ങളെല്ലാം പുറത്തുള്ളവരൊക്കെ അകത്ത് പാ, തങ്ങൾ ദുആ ഇറക്കുന്നുണ്ട്, ഇങ്ങോട്ട് പാ. പിന്നെ ആടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നെന്താ? സുബ്ഹാനല്ലാഹ്, ഇത്രയും നല്ല നിയത്തിൽ കൂലി കിട്ടുന്നിടത്ത് അവിടെ നിന്ന് നോക്കുന്നതിൻ്റെ അർത്ഥം എന്ത്? ഒറ്റൊരാൾ പുറത്തേക്കല്ല, സുബ്ഹാനല്ലാഹ്, അല്ലാഹ് നമുക്ക് കോരി ബാരി തന്ന്, ഇതാ നിങ്ങൾ പിടിച്ചോ എന്ന് പറഞ്ഞ് അല്ലാഹുവിൻ്റെ പള്ളിയിലേക്ക് വിളിക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട, പുറം കയ്യാല് പുറം കൈകൊണ്ട് തട്ടി എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകാൻ നമുക്ക് പറ്റുമോ? മിനെ എത്ര ദൂരെ നിന്നാണ് ഇവിടെ വന്ന ആളുകൾ, ബാംഗ്ലൂരിൽ നിന്നും ദുബായിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് മാത്രം വന്നവരുണ്ട്. നമ്മുടെ ബനാന ലത്തീഫ് ബോംബെയിൽ നിന്ന് ഈ പരിപാടിക്ക് എത്തണം എന്ന് പറഞ്ഞ് ഓടി വന്നവർ. അപ്പോൾ അങ്ങനെ നിരവധി ആളുകൾ വളരെ ദൂരത്ത് നിന്ന്. അതൊക്കെ എന്തിനാണ് വന്നത്? എന്തിനാണ് വന്നത്? അള്ളാഹുവിൻ്റെ ഈ ഭവനമാകുന്ന മസ്ജിദ്, ഈ പള്ളിയിൽ വെച്ച് നല്ലൊരു ദുആ, ആ ദുആയിലൂടെ നമ്മുടെ ഈ മാനസം ശുദ്ധമാക്കണം. പരിശുദ്ധ റമദാൻ വരുമ്പോൾ അള്ളാഹുവിന് വൈപ്പെടുമാറ് പാകത്തിൽ നമ്മുടെ ഹൃദയം അള്ളാഹുവിലേക്ക് അചഞ്ചലമായി ചേരണം. ആ ചേർക്കാൻ വേണ്ടിയുള്ള ഒരചഞ്ചലമായ ദുആയാണ് ബഹുമാനപ്പെട്ട കേസ് ആറ്റക്കോയ തങ്ങൾ ഞങ്ങളുടെ ഇക്കാക്ക ഇവിടെ നടത്താൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെല്ലാവരും അടുത്തു വരണം. നിങ്ങൾ കൊല്ലത്ത് നിന്നുള്ള കബീറാജ് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അകത്ത് നിന്ന് ഞാൻ വലിയൊരു വിഷയം കൂടി പറയാം. കഴിഞ്ഞ പ്രാവശ്യം അയാളെ കണ്ടപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ഒരൊറ്റ വിഷയം, അബ്ദുൽ നാസർ മഅദനിയെ ഒന്ന് കണ്ട് കെട്ടിപ്പിടിച്ച് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, തങ്ങളെ എനിക്ക് ഷഹീദായി മരിക്കാൻ വേണ്ടി തങ്ങൾ ദുആ ചെയ്യണം. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം ദുനിയാവിനെ കുറിച്ചൊന്നുമല്ല എന്നോട് പറഞ്ഞത്, എനിക്ക് ഷഹീദായി മരിക്കണം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നോക്കണം. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, തങ്ങൾ ഈ വിഷയത്തിൽ ബേജാറാകണ്ട, എൻ്റെ ബിൽഡിംഗ് വിറ്റാൽ ഞാനൊക്കെ ചെയ്യാം. ആ ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം. ആ അദ്ദേഹം ഇവിടെ ദുആക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും നീരുന്ന പ്രശ്നങ്ങളുമായി വന്ന നിരവധി ആളുകൾ ഈ സദസ്സിലുണ്ട്, രോഗികളായ പെണ്ണുങ്ങൾ ഈ മഖാമിനകത്തുണ്ട്, ഈ ശബ്ദം കേട്ട് ആമീൻ ചൊല്ലുന്ന ഇതിൻ്റെ ചുറ്റുഭാഗത്തുള്ള ധാരാളം ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ ഭവനമാകുന്ന ഈ മസ്ജിദ് തങ്ങൾ കിട്ടുമ്പോൾ ഒരു കൈ താങ്ങ് ഞാനാണ് എന്ന് പറഞ്ഞ് വളരെ പാപപ്പെട്ടവൻ 500 രൂപ കൊണ്ട് സഹായിച്ചവരുണ്ട്. 100 രൂപയെങ്കിലും ഈ പള്ളിക്ക് വേണ്ടി ഞാൻ സംഭാവന ചെയ്യുമെന്ന് കഴിവില്ലാത്ത വ്യക്തികൾ സഹായിച്ചവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, ഇതൊക്കെ അവരുടെ അടങ്ങാത്ത അള്ളാഹുവിനോടുള്ള അല്ലെങ്കിൽ സാദാത്യങ്ങളുള്ള അഭിലാഷവും ആഗ്രഹവും കൊണ്ടാണ്. ഇതൊക്കെ അള്ളാഹു സ്വീകരിക്കുമാരാകട്ടെ. ഇതിൻ്റെയൊക്കെ ഫലങ്ങളാണ് ഈ ദ്വായിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പോകുന്നത്. ഏത് പ്രയാസങ്ങളുണ്ടെങ്കിലും, ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, ഏത് വിഷമങ്ങളുണ്ടെങ്കിലും, ഏത് രോഗമാണെങ്കിലും, ഏത് സിഹറാണെങ്കിലും, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദ്വായിൻ്റെ ഫലം കൊണ്ട് അതിനെ അള്ളാഹു പരിഹാരം നൽകും. സിഹർ അള്ളാഹു ബാത്തിലാക്കി കളയും, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി കളയും, വിഷമങ്ങൾ അള്ളാഹു തആല അകറ്റിക്കളയും, പ്രയാസങ്ങൾ അള്ളാഹു തആല നീക്കിക്കളയും. അള്ളാഹു സ്വീകരിക്കുമാരാകട്ടെ. പള്ളി അള്ളാഹുവിൻ്റെ ഭവനം, സായാഹ്ന സമയം, വൈകുന്നേരം അള്ളാഹുവിന് ഉത്തരം കിട്ടുന്ന സമയം, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഹാഫിലിങ്ങൾ, അള്ളാഹുവിൻ്റെ സാദാത്യങ്ങൾ അണിനിരന്ന വലിയൊരു സദസ്സാണ്. നമുക്ക് ആമീൻ പറയാം. തങ്ങൾ ദുആ ചെയ്യും, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ വലിയൊരു വിഷയം, നമ്മുടെ ഈ പള്ളിയുടെ വിഷയം പറഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് മറന്നുപോയി. ഈ പള്ളിയുടെ വിഷയത്തിൽ ഞാൻ പറഞ്ഞുവല്ലോ, ഞാൻ ഉംറക്ക് പോകുമ്പോൾ ഞാൻ ഏൽപ്പിച്ചിരുന്നത് എൻ്റെ 2 വ്യക്തിത്വങ്ങളെയാണ്. ഒന്ന് നമ്മുടെ ഹനീഫ് തങ്ങൾ മൂല, മറ്റൊന്ന് അനീഫ് സാദി. അവരാണ് അവിടെ പോയതും ഈ RCF കാർ കണ്ടതും സംസാരിച്ചതൊക്കെ. അതിനുശേഷം നിരന്തരം പിന്നെ അവരെ നമ്മൾ സാളിട്ട് ആദരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവരതൊന്നും ആഗ്രഹിക്കുന്നവരല്ല. ഒന്ന് നമ്മൾ അനീഫ് തങ്ങളാണ്, തങ്ങളീ ഭാഗത്തേ കാണൂല. പിന്നെ നമ്മൾ അനീഫ് സാദിയാണ്, അയാൾ ഇങ്ങനത്തെ രംഗത്തൊക്കെ വേറെ എന്തും ചെയ്തോളൂ, ഈ ആദരിക്കുന്നതിനൊന്നും നിൽക്കാത്ത ആളാണ്. പിന്നെ അതൊരു വിഷമമായി പോകുന്ന എത്തിയിട്ടാ. എന്നാൽ അതിനേക്കാൾ വലിയ ഒരു സാള് എന്താ, അള്ളാഹു തആല അവരുടെ എല്ലാ വിഷമവും അള്ളാഹു തആല മാറ്റി കൊടുക്കട്ടെ. പ്രത്യേകിച്ച് നമുക്കൊക്കെ വിഷമമായത് അനീഫ് സയ്യിദിൻ്റെ മകൻ, ആ 5 വയസ്സുള്ള പിഞ്ചോമന മകൻ, ഈ പടിയത്തെടുക്കത്ത് വെച്ച് ഒരു ജീപ്പ് ആക്സിഡൻ്റായി. ആ കുട്ടി സംസാരിക്കാതെ ദിവസങ്ങളോളം ഫാദർ മുല്ലേസ് ഹോസ്പിറ്റലിൽ കടന്നിട്ട് പോലും
ആ കുട്ടിയെ പരിചരിക്കുന്നിടത്ത് വന്ന് ഇവിടുത്തെ കണക്കും കാര്യങ്ങളും ബില്ലയക്കലും പിടിക്കലും ഇതിൻ്റെ പ്രവർത്തനമായി നിന്നു. അൽഹംദുലില്ല, ഇപ്പം ആ കുട്ടിയൊന്ന് ഉഷാറായി, പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് അള്ളാഹു തആല കുട്ടിയെ നയിപ്പിക്കട്ടെ. അതിനേക്കാൾ ഉഷാറുള്ള ഒരു നല്ല ഒരു സ്വാലിഹായ കുട്ടിയായി ആ കുട്ടിയെ അള്ളാഹു വളർത്തട്ടെ. ഒരു ആലിമായ കുട്ടിയായി ആ കുട്ടിയെ അള്ളാഹു വളർത്തട്ടെ. അപ്പോൾ അനീഫ് തങ്ങളെയും അനീഫ് സഹദിയെയും ഈ സമയത്ത് ഞാൻ ദുആ ചെയ്തു അനുസ്മരിക്കുകയാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും വേണം. ആ സാളുണ്ട്. അപ്പോൾ ഇയാൾ മരുവം പറയുന്ന സാള് കൊടുക്കണമെന്ന് വരി. അനീഫ് തങ്ങൾ അനീഫ് സഹദിയും ഏതായാലും അവരെ വിട്ട്. അനീഫ് തങ്ങൾ ഇവിടെ ഇല്ലേ? അനീഫ് തങ്ങൾ ഇവിടെ, അനീഫ് തങ്ങളെ വരണം, സാധിച്ചു വരണം. നമ്മളെ ഇക്കാക്കാനടുത്തുനിന്ന് ഒരു സാല് വാങ്ങിപ്പോയാൽ മതി. അനീഫ് സഹദി വരൂ. ഞാൻ ഒഴിവാക്കിയെന്താ പറഞ്ഞാൽ അവരത് വലിയ ആഗ്രഹിക്കാത്തവരായതുകൊണ്ട്, നല്ല മനുഷ്യന്മാരായതുകൊണ്ടാണ്.